സ്നേഹമുള്ളവരെ, കൊറോണ വൈറസ് മഹാമാരി ബാധിച്ച് ഈ ലോകത്തിൽ നിന്ന് വേറെപ്പെട്ടു പോയ എല്ലാവരെയും പ്രത്യേകമായി രോഗബാധയാലും രോഗശുശ്രൂഷയ്ക്കിടയിലും മരണമടഞ്ഞ വൈദികരെയും സമർപ്പിതരെയും അൽമായ സഹോദരങ്ങളെയും ഈ പരിശുദ്ധ കുർബാനയിൽ പ്രത്യേകമായി നമുക്ക് അനുസ്മരിക്കാം. അവരുടെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്ന പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ഈ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിയിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും അങ്ങയുടെ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മഹാരാഘമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും അങ്ങയുടെ നാമം പൂജിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മരണം മൂലം വേർപെട്ടു പോയ ഞങ്ങളുടെ സഹോദരർക്ക്, വിശേഷ്യം ഈ കൊറോണ കാലത്തെ മരണപ്പെട്ടവർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. മിശിഹായിൽ അവരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരിക്രമം ചെയ്യുവാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും. ആമേൻ. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കണമേ. പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാൽ നാഥ, ആരാരി ലോകത്തിൽ രക്ഷ നേടും. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു, നീയാണൻ മോക്ഷവും പ്രത്യാശയും. പുലരുവാൻ കാക്കുന്ന കാവൽക്കാരൻ പോൽ സകലേശാ നിന്നെ ഞാൻ കാത്തിരിപ്പോ. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ, ആത്മാ
ആത്മാക്കൾക്കാശ്വാസം നൽകണമേ. താതേനും പുത്രേനും രൂഹായ്ക്കുമാതരാം കീർത്തന ഗീതികൾ എന്നേരവും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമൊടി നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യ മഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൻ കർത്താവേ, ഞാൻ കൈകൾ കഴുകി നിർമ്മലമാക്കുകയും അങ്ങയുടെ ബലിപീഠത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തു. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാമുത്ഥാനം നീ അരുളുന്നു. അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമൊളി നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനി, പരിപാവനനാം അമർത്തിനി, നിൻ കൃപ ഞങ്ങൾ കേകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേകണമേ. ആദിമുതൽ നീക്കുമാമേ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മീനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും സഹോദരരെ, വിശുദ്ധ പൗലോസ് കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം. മീശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതായി മിശിഹ പ്രഘോഷിക്കപ്പെടുന്നെങ്കിൽ മരിച്ചവരുടെ ഉത്ഥാനമില്ലെന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ ഉത്ഥാനമില്ലെങ്കിൽ മിശിഹയും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. മിശിഹ ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രഘോഷണവും നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. മാത്രമല്ല, ദൈവത്തിൻ്റെ കപടസാക്ഷികളായി ഞങ്ങൾ കാണപ്പെടും. കാരണം മിശിഹയെ അവൻ ഉയർപ്പിച്ചെന്ന് ദൈവത്തെപ്പറ്റി ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തി. എന്തെന്നാൽ വാസ്തവത്തിൽ മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ മിശിഹ ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. മിശിഹ ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പാപങ്ങളിൽ തന്നെയാണ്. മാത്രമല്ല, മിശിഹയിൽ നിദ്രപ്രാപിച്ചവർ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം മിശിഹയിൽ നാം പ്രത്യാശ വെച്ചവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും കാൾ ദയനീയരത്രേ. ഹല്ലേലൂയ പാടാമൊന്നായി, ഹല്ലേലൂയ ഹല്ലേലൂയ. നാഥാ നിന്റെ ദയയ്ക്ക് സമാനം, കാരുണ്യം നീ ചൊരിയണമെന്നിൽ. മാമക പാപകടങ്ങള ശേഷം കണ്ണിന് മുൻപിൽ കാണുന്നു ഞാൻ. ദുർഭഗനിൽ കാരുണ്യം നീ മാറിക്കണക്കു പൊഴിക്കണമെന്നും. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടാമൊന്നാൽ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എന്റെ അടുത്ത് വരും. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവന്റെ ഇഷ്ടം. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എന്റെ പിതാവിന്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. ഈശോ മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാര്, ഈ കൊറോണ പകർച്ചവ്യാധി ആരംഭിച്ചതു മുതൽ ഇന്നുവരെ, ഇനി ഒരുപക്ഷെ മുന്നോട്ടും വരുന്ന നാളുകളിൽ മരണപ്പെടുന്നവരുണ്ട്. മരണപ്പെട്ട ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിയവരുണ്ട്. അവരെ ശുശ്രൂഷിച്ച സന്ദർഭത്തിൽ രോഗബാധിതരായി മരിച്ചവരുണ്ട്. അനേകം നഴ്സുമാരും വൈദികരും മറ്റ് ശുശ്രൂഷകരുമൊക്കെ മരണപ്പെട്ടിട്ടുണ്ടെന്ന് നാം കേൾക്കുന്നു. ഇവരെ എല്ലാവരെയും പ്രത്യേകം അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. ലോകത്തിൽ സംഭവിക്കുന്നതൊന്നും ദൈവം അറിയാതെയല്ല എന്ന് നമുക്കറിയാം. മരണപ്പെട്ടവരെല്ലാം അവരവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ദൈവസന്നിധിയിൽ സമ്മാനിതരാകും. എപ്രകാരം ഓരോരുത്തർക്കും ഈ പ്രതിഫലം ലഭിക്കുന്നുവെന്നത്
നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. അതിനാൽ തന്നെ ദൈവത്തിന് എല്ലാവരെക്കുറിച്ചും കരുതലുണ്ട്. നാം ദൈവത്തിൽ നിന്ന് വരുന്നു, ദൈവത്തിൽ ശരിക്കുന്നു, ദൈവത്തിൽ വ്യാപരിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ അരയോപാഗസിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ദൈവത്തിൽ ജീവിക്കുന്നവരാണ് എല്ലാവരും. ആ രീതിയിൽ മരണപ്പെട്ടവർ, അവർ ഏത് മതവിശ്വാസമുള്ളവർ ആയിരുന്നാൽ തന്നെയും ഇനിയും ഒരു മതത്തിലും വിശ്വസിക്കാത്തവരാണെങ്കിൽ തന്നെയും ദൈവസന്നിധിയിൽ അവരവരെ അർഹിക്കുന്ന പ്രതിഫലം സ്വീകരിക്കുമെന്നുള്ളതിന് സംശയമില്ല. അങ്ങനെയുള്ള ആ ദൈവവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിഫലം നൽകുന്ന ദൈവത്തിന് നമുക്കെല്ലാവരെയും സമർപ്പിക്കാം. ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ, പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് കടന്നുപോയിരിക്കുന്നത്. അവരെ കർത്താവ് തൻ്റെ രക്ഷാകരമായ സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അതിൻ്റേതായ അനുഭവത്തിൽ പങ്കുചേർക്കുമെന്നതിൽ സംശയമില്ല. സൃഷ്ടികളെല്ലാം കർത്താവായി സ്വമിശിഹായിലൂടെയാണ് രക്ഷിക്കപ്പെടുന്നത്. കാരണം അത് ദൈവഹിതമാണ്. തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ചത് എല്ലാവരും അവൻ്റെ സുവിശേഷം അറിയണമെന്നും ആ രക്ഷയുടെ മാർഗം സ്വീകരിച്ചുകൊണ്ട് രക്ഷപ്പെടണമെന്നുമുള്ളതാണ്. ആ രക്ഷയുടെ മാർഗം എപ്രകാരം ധർമ്മതകളിലോ മറ്റ് വിശ്വാസങ്ങളിലോ ഒക്കെ നിർവഹിക്കപ്പെടുന്നുവെന്നുള്ളത് അതിൽ വിശ്വസിക്കുന്നവർക്കും ദൈവത്തിന് മാത്രമറിയാവുന്ന രഹസ്യമാണ്. പ്രിയമുള്ളവരെ, ഈ വിശാലമായ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. മരണപ്പെട്ടുപോയ നഴ്സുമാരും വൈദികരും മറ്റ് ആരോഗ്യ പ്രവർത്തകരുമെല്ലാം കൂടുതൽ നമ്മുടെ പ്രാർത്ഥന അർഹിക്കുന്നു. അവരെല്ലാവരും മനുഷ്യവംശത്തിനു വേണ്ടി തങ്ങളുടെ ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മരണപ്പെട്ടവരും ഒരർത്ഥത്തിൽ മനുഷ്യവംശത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിൽ ഈ ഒരു മരണം നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ രക്ഷാകരമായ മരണത്തോട് ചേർന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതും ഒരർത്ഥത്തിൽ രക്ഷാകരമാണ്. പൗലോസ് ശ്ലീഹ പറയുന്നുണ്ടല്ലോ, നമ്മുടെ കർത്താവായ യേശു മിശിഹായുള്ള ഇവിടെ സഹനത്തിലുള്ള കുറവിനെ ഞാൻ എന്നിൽ പരിഹരിക്കുന്നു എന്ന്. നമ്മുടെ സഹനങ്ങളും മരണങ്ങളുമെല്ലാം ആ കുറവാണ്. കർത്താവായ യേശു മിശിഹായുടെ മരണത്തിലും സഹനത്തിലും എന്തെങ്കിലും കുറവുണ്ടായിരുന്നെന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെയോ അവയൊക്കെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം നമ്മളും അനുഭവിക്കേണ്ടതുണ്ട്. അങ്ങനെ തങ്ങളുടെ സഹനങ്ങളെയും മരണത്തെയും കണ്ടുകൊണ്ട് കർത്താവിലുള്ള ആ വിശ്വാസത്തിൽ പൂർണ്ണമായി ദൈവത്തിൽ ശരണപ്പെട്ടു മരണപ്പെട്ടവർക്ക് നിത്യ സൗഭാഗ്യം നൽകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. മരണപ്പെട്ടവർക്ക് വേണ്ടി എന്തിനു പ്രാർത്ഥിക്കുന്നു? കാരണം അവർ ചെയ്ത സൽപ്രവർത്തികൾക്കനുസരിച്ച് അവർക്ക് സമ്മാനം ലഭിച്ചുകൊള്ളും. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും എന്താണ് ഫലം എന്ന് ഒരുപക്ഷെ ചോദിച്ചേക്കാം. ഒരിക്കലും അത് ശരിയായ ചോദ്യമല്ല. കാരണം അതിന് ഉത്തരമുണ്ട്. അതിൻ്റെ ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ, നാം എല്ലാവരും പരസ്പര ബന്ധിതമായ ഒരു ജീവിതമാണ് ഈ ലോകത്തിൽ നിർവഹിക്കുന്നത്. ഒറ്റപ്പെട്ട ദ്വീപുകളല്ല നമ്മൾ. നാമെല്ലാവരും ഒന്നിച്ചൊരു സമൂഹമായി ജീവിക്കുന്നു. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, നോ മാൻ ഈസ് ആൻ ഐലൻഡ്. അപ്പോൾ നമ്മൾ ഒരു കുടുംബത്തിൽ ജനിക്കുന്നു, കുടുംബത്തിലുള്ള ബന്ധങ്ങളുണ്ട്, പിന്നീട് നമ്മുടെ മനുഷ്യ സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച് ഓരോരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ബന്ധങ്ങളുണ്ട്. നാം ആരും നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നവരല്ല, മറ്റുള്ളവർ നൽകുന്ന ജീവിത സൗകര്യങ്ങളും നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ ബന്ധങ്ങളിൽ നമ്മൾ പരസ്പരം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ദൈവതരുമ്പാകെ വിലയുണ്ട്, നമ്മുടെ പ്രാർത്ഥനകൾക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ പ്രാർത്ഥനകളാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ അർപ്പിക്കുന്നത്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം സമയമില്ല. നാം ഇന്നോ ഇന്നലെയോ നീ നാളെയോ ഒക്കെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവിടുന്ന് ഒരൊറ്റ നിമിഷത്തിൽ കാണുന്നവനാണ്. ഗോഡ് ഈസ് ആൻ ഇറ്റേണൽ നൗ, നിത്യമായ ഒരു നിമിഷമാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് ഫുൾട്ടൺ ജേഷീനാണ്. അപ്പോൾ ആ നിത്യമായ നിമിഷത്തിൽ എല്ലാവരെയും കണ്ടുകൊണ്ട്, പ്രത്യേകിച്ച് ഈ മരണപ്പെട്ടവരെ എല്ലാം കണ്ടുകൊണ്ട് കർത്താവ് അവർക്ക് നിത്യ സമ്മാനം നൽകുന്നു.
അത് നൽകണമേ എന്ന് മനുഷ്യ സമൂഹത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്, എല്ലാ വിശുദ്ധ കുർബാനകളും അർപ്പിക്കുന്നത്, നമ്മുടെ പ്രാർത്ഥനകളും നേർച്ചകളും കാഴ്ചകളും ഒക്കെ സമർപ്പിക്കുന്നത്. ആ രീതിയിൽ നമ്മൾ ഈ വിശുദ്ധ കുർബാന അർപ്പണത്തെ കണ്ടുകൊണ്ട് നമുക്കെല്ലാവരെയും കർത്താവിൻ്റെ സന്നിധിയിലെ സമർപ്പിക്കാം. കർത്താവ് അവർക്ക് നിത്യ ആശ്വാസം നൽകട്ടെ എന്ന് നമ്മൾ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം നമുക്കും ഒരർത്ഥത്തിൽ ലഭിക്കുന്നുണ്ട്. നിത്യജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ, സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കുവാൻ ഒക്കെ നമ്മുടെ ഈ വിശുദ്ധ കുർബാന അർപ്പണം നമുക്കും സഹായകമായി തീരുന്നു. ദൈവത്തിൻ്റെ ഈ കൃപ സ്വീകരിച്ചുകൊണ്ട് മരണപ്പെട്ടവരെല്ലാം നിത്യ സൗഭാഗ്യത്തിലെത്തുന്നതിനും, അതുപോലെ തന്നെ നമ്മളോരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ത്യാഗപൂർവം നമ്മുടെ സമർപ്പണങ്ങൾ നിർവഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ശക്തി സംഭരിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി കർത്താവെ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം. കർത്താവെ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. മാമോദിസ വഴി സ്വർഗരാജ്യത്തിന് അവകാശിയാവുകയും മരണമഴി ഞങ്ങളിൽ നിന്ന് വേർപെരുകയും ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്ന് കർത്താവെ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസമരുളി അനുഗ്രഹിക്കണമെന്ന് കർത്താവെ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. മിശിഹായുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് മരിച്ചവരുടെ കടങ്ങൾ മോചിക്കുവാൻ കരുണയുണ്ടാകണമെന്ന് കർത്താവെ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളെ മിശിഹായുടെ ഉയർപ്പിന്റെ മഹത്വത്തിൽ പങ്കുകാരാക്കണമെന്ന് കർത്താവെ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. മിശിഹായുടെ ശരീര രക്തങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെട്ടവരും മരണനിദ്ര പ്രാപിച്ചവരുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് കർത്താവെ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. സൂര്യനെ വെല്ലുന്ന ശോഭയോടെ ഞങ്ങളും അവസാന വിധി ദിവസത്തിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ വരം തരണമെന്ന് കർത്താവെ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ലോകാരംഭം മുതൽ നീതിമാന്മാർക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ ഞങ്ങളും എത്തിച്ചേരുവാൻ ഇടയാക്കണമെന്ന് കർത്താവെ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്നരുളി ചെയ്ത ഈശോയെ, കൊറോണ വൈറസ് രോഗബാധ മൂലം ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ സഹോദരങ്ങളെ അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്നേഹനാഥ, അവരുടെ കറകളും പാപങ്ങളും ക്ഷമിച്ച് അങ്ങയുടെ തിരുമുഖ ദർശനം നൽകി അനുഗ്രഹിക്കണമേ എന്നും, അവരുടെ വേർപാട് മൂലം വേദനിക്കുന്ന കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും ആശ്വസിപ്പിക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുകയും അവരെ നിത്യമഹത്വമണിയിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ നിങ്ങൾ കൈവെപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈഖികവുമായ സഭയുടെ മേലങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്ന് അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങയെ ധോജിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മാമോദിസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. അങ്ങയുടെ പ്രീതിക്ക് പാത്രീഭൂതനായവൻ ഭാഗ്യവാൻ. പ്രതിഫലമേകീടാ നീതിവിധിക്കായി ആഗതനാകുമ്പോൾ നന്മ.
തിന്മകളൊപ്പം തിന്മകളും നോക്കി വിധിക്കും വേളയതിൽ നിണഗാത്രങ്ങൾ കൈക്കൊള്ളും ഞങ്ങൾ നിൻ കൃപ കാണട്ടെ നാഥാ നീ നിത്യം വിധിയാളൻ വാക്കോ പ്രസംഗമോ ഇല്ല പ്രതിഫലമേ ഗീടാൻ നീതി വിധിക്കായി ആഗതരാകുമ്പോൾ നന്മകളൊപ്പം തിന്മകളും നോക്കി വിധിക്കും വേളയതിൽ നിണഗാത്രങ്ങൾ കൈക്കൊള്ളും ഞങ്ങൾ നിൻ കൃപ കാണട്ടെ നിത്യം. തദേനു മധുപോലാത്മജനം ദിവ്യ റൂഹായിക്കും സ്തുതിയെന്നും ദൈവാംബികയേയും മാർയൗസെപ്പിനെയും സാദരമോർത്തിടാം പാവനം ഈ ബലിയിൽ അതീലേ പോൽ എന്നേക്കും സ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മാർത്തോമായേയും നിണ സാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിൽ ഓർത്തിടാം. നമ്മുടെ കൂടെ ബലവാനാ കർത്താവിന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തിന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരോപ്പം കാത്തുവസിക്കുന്നു മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉദ്ധിതരായിടുവാതിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിയാദനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുള്ള ഏക സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമണിയത്തിൽ നിന്ന് ശരീരം ശേഖരിച്ച് മനുഷ്യനായി പറഞ്ഞു പന്ത്യോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീകളിൽ കറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിനും ഏകവും സ്നേഹിക്കവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമാനത്തിലുള്ളയമ്മയും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സുകളേറ്റുപറയുകയും ചെയ്യുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രരഗീസ്മാരമെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആദരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹയുടെ സ്നേഹിതന വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസരെ മരിച്ച് ഈ ലോകം വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹയുടെ കൃപയാൽ ഈവരും നമുക്ക് സഹായത്തിന് രക്ഷയ്ക്കും സ്വർഗരായത്തിനും നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ.